നടൻ വിനോദ് തോമസിന്റെ മരണത്തിൽ ദുരൂഹത തുടരുന്നു പോലീസ് എല്ലാ വശവും പരിശോധിക്കും വിനോദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കാറിൽ തകരാറൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത വിദഗ്ധരായ മെക്കാനിക്കൽ എഞ്ചിനീയർമാരെ എത്തിച്ച് കാർ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഫോറൻസിക് വിഭാഗവും മോട്ടോർ വാഹന വകുപ്പും നടത്തിയ പരിശോധനയിൽ എ സി തകരാനുള്ള സാധ്യത തള്ളുകയാണ് ശനിയാഴ്ച വൈകിട്ട് പാമ്പാടിയിലെ ബാറിന് സമീപത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് മീനടം കുറിയന്നൂർ സ്വദേശിയായ നടൻ വിനോദ് തോമസിനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാപ്പത്തി ഏഴ് വയസ്സായിരുന്നു കാർബൺ മോണോക്സൈഡ് ഉള്ളിൽ ചെന്നാണ് ഇദ്ദേഹത്തിന്റെ മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു അതേസമയം ഫോറൻസിക് പരിശോധനയിൽ കാറിനുള്ളിൽ കാർബൺ മോണോക്സൈഡ് രൂപപ്പെട്ടത് എങ്ങനെയെന്ന് ഉറപ്പിക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ദുരൂഹമരണമായി തുടരുകയും ചെയ്യും വിനോദിന്റെ സംസ്കാരം ഇന്ന് രണ്ടു മണിക്ക് മുട്ടമ്പലം വൈദ്യുത ശ്മശാനത്തിൽ നടക്കും കോട്ടയം പാമ്പാടി ഡ്രീം ലാൻഡ് ബാറിന് സമീപത്ത് പാർക്ക് ചെയ്ത കാറിനുള്ളിലാണ് വിനോദിന്റെ മൃതദേഹം കണ്ടെത്തിയത് കാറിനുള്ളിൽ കയറിയ വിനോദ് ഏറെ നേരമായിട്ടും പുറത്തിറങ്ങാത്തതിനെ തുടർന്ന് ബാറിലെ സുരക്ഷാ ജീവനക്കാരൻ കാറിന്റെ അരികിൽ എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പാമ്പാടി പോലീസ് സ്ഥലത്തെത്തി ഡോറിന്റെ ചില്ല് തകർത്ത് പുറത്തെടുത്തു പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു അവിവാഹിതനാണ് നത്തോലി ഒരു ചെറിയ മീനല്ല അയ്യപ്പനും കോശിയും കേരള ക്രൈം ഫയൽസ് തുടങ്ങി നിരവധി ചിത്രങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് വിനോദ് ബാറിലെത്തിയതെന്നാണ് പോലീസ് പറയുന്നത് നേരം വൈകിട്ടും കാറിനുള്ളിൽ നിന്നും ഇറങ്ങാതെ വന്നതോടെ സെക്യൂരിറ്റി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തുകയും വിനോദിനെ പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴേക്ക് മരണം സംഭവിച്ചിരുന്നു മീനടം ഉണക്കപ്ലാവിൽ തനിച്ചായിരുന്നു വിനോദിന്റെ താമസം അതേസമയം വിനോദിന്റെ മരണ കാരണം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാണോ എന്ന സംശയത്തിലാണ് പോലീസും ആന്തരികാവയവങ്ങൾക്ക് ഓക്സിജൻ എത്തിക്കുന്നത് തടയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് എ സി ഓണാക്കി ഉള്ളിലിരിക്കുന്നവരും ഉറങ്ങുന്നവരും ഏറെ സൂക്ഷിക്കാനുള്ളത് കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകത്തെയാണ് എന്നാൽ വിനോദ് തോമസിന്റെ കാറിൽ എ സി തകരാറിലായിട്ടില്ല വാഹനം നിർത്തിയിട്ടിരിക്കുകയാണെങ്കിലും എഞ്ചിൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വാതകം അൽപാൽപം ഉയരാൻ സാധ്യതയുണ്ട് മണമോ നിറമോ ഇല്ലാത്ത വാതകമായതിനാൽ ഇത് നിറയുന്നത് അറിയില്ല വിൻഡോ ഗ്ലാസുകൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും ഇത് ശരീരത്തിനുള്ളിൽ എത്തിയാൽ മരണം വരെ സംഭവിക്കാമെന്നാണ് വിലയിരുത്തൽ ഏതായാലും വിനോദ് തോമസിന്റെ കാര്യത്തിൽ ഇത് എങ്ങനെ കാറിനുള്ളിൽ എത്തിയെന്നതിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ രണ്ടു പേർ മരിച്ചിരുന്നു അതും ഇതുപോലെ തന്നെ എ സി ഓണാക്കി വിശ്രമിക്കാനായി കാറിൽ കയറിയവർ തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ഇത്തരത്തിൽ രണ്ടു മാസം മുൻപേ ഒരു സംഭവം നടന്നതും